PSC പരീക്ഷയുടെ സിലബസിന്റെ ഭാഗത്ത് കെമിസ്ട്രിയുടെ ഭാഗത്ത് തന്നിരിക്കുന്ന ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ്സുകളെ പറ്റിയിട്ടുള്ളതാണ്. അവരുടെ സവിശേഷതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 18 ഗ്രൂപ്പുകളാണ് എന്താ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 7 പിരീഡുകളാണ് ഉള്ളതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഈ 18 ഗ്രൂപ്പുകളെ പറ്റിയിട്ടും കുറച്ച് 18 ഗ്രൂപ്പുകളെ പറ്റിയിട്ടും മൊത്തമായിട്ടല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഹാലജൻസും നോബൽ ഗ്യാസസും, അതായത് നമ്മളുടെ 17-ാമത്തെയും 18-ാമത്തെയും ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ളത്, അത് കുറേ അധികം കാര്യങ്ങൾ ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വേറൊരു ക്ലാസ്സായിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 1-ാമത്തെ ഗ്രൂപ്പും 2-ാമത്തെ ഗ്രൂപ്പും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പും ഓക്സിജൻ ഫാമിലി വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാണ്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ആൽക്കലി ലോഹങ്ങൾ. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആൽക്കലി മെറ്റൽസിൽ വരുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാനായിട്ട് മാത്രം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇത്രയും പേരാണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും മൃദുവായിട്ടുള്ള ലോഹങ്ങളാണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവൻ നൈഫ് വെച്ച് പോലും കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മൃദുവായിട്ടുള്ള ലോഹങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് കേട്ടോ. ഏറ്റവും മൃദുവായ ലോഹങ്ങളാണിത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്നതെന്ന് പറയുന്നത്. ദെൻ ഇവരെന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് കേട്ടോ. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഹൈലി റിയാക്റ്റീവ് ആണ് ഇവര്. ദെൻ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇവരുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, +1 ആണ് ഇവരുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ഇവർ കൊടുക്കുവാണ് ചെയ്യുന്നത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. ഇപ്പൊ സോഡിയം അതുപോലെ തന്നെ ക്ലോറിൻ ഇത് രണ്ടും ഫോം ചെയ്താണ് എന്തുണ്ടാവുന്നത്, NaCl ഫോം ചെയ്ത അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് സോഡിയം എന്ത് ചെയ്യാണ്, ഇതിന്റെ ഒരു എലമെന്റിനെ കൊടുക്കുവാണ്. സോഡിയത്തിന്റെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 1, 11 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഇതിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് 2, 8, 1. ഈ 1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവരെപ്പോഴും ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് ചെയ്യുന്നവർ എപ്പോഴും എന്താണ്, പോസിറ്റീവ് സൈൻ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ അവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്, +1 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്സിജൻ അവസ്ഥ എന്ന് പറയുന്നത് +1 ആണ്. അതോടൊപ്പം ഇവരുടെ വാലൻസിയും എന്താണ്, +1 ആണെന്ന് മനസ്സിലാക്കുക. വാലൻസിയും എന്ത് തന്നെയാണ്, 1 ആണ്. വാലൻസി 1 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു മെറ്റലാണ് ഫ്രാൻസിയം എന്ന് പറയുന്നത് കേട്ടോ. റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫ്രാൻസിയമാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ദെൻ കം സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ, ഇതിൽ ഇവരുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +2 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ +1 ആണ്, ഇവരുടേത് +2 ആണ് കേട്ടോ. ഇവരുടേത് +2 ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 2 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് റേഡിയം ആണ് കേട്ടോ. റേഡിയം ആണെന്ത്, റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ദെൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളെ പറ്റിയിട്ടാണ്. ഈ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള ഈ മൂലകങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഡി ബ്ലോക്ക്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഒരു വേറൊരു പേരുണ്ട്, സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, സംക്രമണ മൂലകങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കേട്ടോ. സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, ഇത് ഇവരുടെ മെറ്റാലിക് പ്രോപ്പർട്ടീസ്, എസ് ബ്ലോക്കിൽ നിന്നുള്ള മെറ്റാലിക് പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരെന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സും നല്ല കാഠിന്യമുള്ളവരാണ്. അതോടൊപ്പം തന്നെ നല്ല ബലമുള്ള ലോഹങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ അയൺ, അതുപോലെ തന്നെ കോപ്പർ, ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ളത് കേട്ടോ. അങ്ങനെയുള്ള കുറേ എലമെന്റുകൾ വരുന്നത് ഏതാണ്, ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഗ്രൂപ്പിലാണ്, ഈ ഒരു ബ്ലോക്കിലാണ് വരുന്നത്. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്.
കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ കോമ്പൗണ്ടുകൾ ഇവരുടെ സൊല്യൂഷൻസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഇതിൽ പ്രസൻസ് ഇവരുടെ സൊല്യൂഷൻസിലൊക്കെ ഈ ഒരു അയോൺസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കളേർഡ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സ് ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ ആൽക്കലി മെറ്റൽസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് പ്ലസ് വൺ ആണ്. ആൽക്കലി എർത്ത് മെറ്റൽസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് പ്ലസ് ടു ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ഓക്സിജന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇപ്പോൾ അയൺ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ത്രീ പ്ലസ് ടു തുടങ്ങിയിട്ടുള്ള കുറേയധികം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പ്ലസ് സെവൻ വരെയൊക്കെ കാണിക്കുന്ന എലമെൻറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഓക്സീകരണ അവസ്ഥ കാണിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾ നമ്മൾ കാറ്റലിസ്റ്റുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റിയാക്ഷനിൽ അതിൻ്റെ കെമിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ആകാണ്ട് തന്നെ അവയുടെ പ്രസൻസ് കാരണം എന്ത് ചെയ്യാണ്, റിയാക്ഷൻ്റെ സ്പീഡിന് ഒന്നുകിലെങ്കിൽ കൂട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും കുറയ്ക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മളെന്ന് വിളിക്കുന്ന കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്രേരകങ്ങൾ എന്ന് വിളിക്കുന്ന റിയാക്ഷൻ ഇവർ റിയാക്റ്റീവ് ആ ഒരു പ്രോസസ്സിലൊന്നും ഇൻവോൾവ് ആകുന്നില്ല, പക്ഷേ ഇവരുടെ പ്രസൻസ് കാറ്റലിസ്റ്റുകളുടെ പ്രസൻസ് കാരണം എന്ത് ചെയ്യും, റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിലെ അതിൻ്റെ സ്പീഡ് കൂടും അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയും. അതായത് നമ്മൾ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിക്കാനൊക്കെ ഉണ്ട്, പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡി ബ്ലോക്ക് എലമെൻറ്റുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. കാറ്റലിസ്റ്റുകളുടെ മലയാളം ഉൾപ്രേരകങ്ങൾ എന്നാണ് കേട്ടോ, ഉൾപ്രേരകങ്ങൾ എന്നാണ് കാറ്റലിസ്റ്റുകളുടെ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എലമെൻറ്റുകളുടെ ഈ ഡി ബ്ലോക്കിൽ കാണുന്ന എലമെൻറ്റുകളുടെ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഓക്കെ, ഒരുപാട് കൂടുതലായിരിക്കും ഇവരുടെ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. നിസ്സാര ടെമ്പറേച്ചറിലൊന്നും എന്ത് ഇല്ല, അവർ ഉരുകത്തൊന്നുമില്ല. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് തേർട്ടീൻത് ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. തേർട്ടീൻത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബോറോൺ ഫാമിലിയാണ് കേട്ടോ. തേർട്ടീൻത് ഗ്രൂപ്പ് ബോറോൺ ഫാമിലിയാണ്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇവ ഇതിലാണ് എന്ത് വരുന്നത്, തേർട്ടീൻത് ഗ്രൂപ്പിൽ വരുന്നത്. ഈ തേർട്ടീൻത് ഗ്രൂപ്പ് മുതൽ എയ്റ്റീൻത് ഗ്രൂപ്പ് വരെയുള്ളവരെയാണ് നമ്മളെന്ത് പി ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി ബ്ലോക്കിനെയും അതുപോലെ തന്നെ എസ് ബ്ലോക്കിനെയും ടുഗെദർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് കേട്ടോ. റെപ്രസെൻറ്റേറ്റീവ് ബ്ലോക്സ് എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ ഇതിനെയാണ് പി ബ്ലോക്കിനെയും എസ് ബ്ലോക്കിനെയാണ് ആ ഒരു പേര് ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ തേർട്ടീൻത് ഗ്രൂപ്പിനെ പേരുടെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ബോറോൺ ഫാമിലിയിൽ വരുന്ന എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ബോറോൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഗാലിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, താലിയം ഉണ്ട് കേട്ടോ. ദെൻ ഫോർട്ടീൻത് ഗ്രൂപ്പ്, ഫോർട്ടീൻത് ഗ്രൂപ്പിൽ വരുന്നവരാണ് അവർ കാർബൺ ഫാമിലി. കാർബൺ ഫാമിലിയിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ്, അംഗങ്ങളെ പേര് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. കാർബൺ, സിലിക്കൺ, ജർമനിയം, ടിന്ന്, ലെഡ് ഇതൊക്കെ വരുന്നത് എവിടെയാണ്, കാർബൺ ഫാമിലിയിലാണെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി ഞാൻ തേർട്ടീൻത് ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ കാര്യം, അലുമിനിയം തേർട്ടീൻത് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ അലുമിനിയം എന്താണ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് ഏതാണ്, അലുമിനിയം ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ തേർട്ടീൻത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞതാണ് ഗാലിയം. ഗാലിയം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, ഗാലിയം എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ പോലും ഉരുകിപ്പോകുന്ന എലമെൻ്റ് ആണ് കേട്ടോ. കൈവെള്ളയിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുകിപ്പോകുന്ന മൂലകം അല്ലെങ്കിൽ എലമെൻ്റ് ആണിത് ഗാലിയം എന്ന് പറയുന്നത്. ദെൻ ഫോർട്ടീൻത് ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്കും കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കൺ ഉണ്ട്, ജർമനിയം ഉണ്ട്, ടിന്നുണ്ട്, ലെഡ് ഉണ്ട് അല്ലേ. ഇതിൽ ഈ കാർബണാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന പറയുന്നത് എന്താണ്, കാർബണാണ്. കാർബൺ കോമ്പൗണ്ട്സ് ആണ്. കാർബണും ഹൈഡ്രോജനും ഒക്കെ ആയിട്ട് കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നത്, ഹൈഡ്രോ കാർബൺസ് പറയുന്ന ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, അതുപോലെ തന്നെ ആൽക്കഹോൾസ്, അങ്ങനെ എല്ലാത്തിനെയും എന്താണ് ഒരു ചീഫ് കോമ്പണൻ്റ് ആണെന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ ഫിഫ്റ്റീൻത് ഗ്രൂപ്പിൽ വരുന്ന ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഫിഫ്റ്റീൻത് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട്, ആർസെനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, ദെൻ ബിസ്മത്ത് ഉണ്ട്. ഇതിൽ ആർസെനിക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആർസെനിക് എന്ന് പറയുന്നത് എന്താണ്, ആർസെനിക് എന്ന് പറയുന്നത് വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ആർസെനിക് കേട്ടോ. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്, അത് ആർസെനിക് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ നൈട്രജനും ഫോസ്ഫറസും എന്താണ് പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ഇടിമിന്നലിലൂടെ പ്ലാന്റ്സിന് ലഭിക്കുന്നതാണ് ദ നൈട്രജൻ, നൈട്രേറ്റുകളായിട്ടാണ് ലഭിക്കുന്നത്. നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ടുള്ള കഴിവ് എന്നൊക്കെ പറയുന്നത് ചില ചില ബാക്ടീരിയകൾക്കാണുള്ളത്. അതൊക്കെ നമ്മൾ ബയോളജിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. നൈട്രജൻ ഫിക്സേഷനും ഒക്കെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ എന്താണ് പ്ലാന്റ് ഗ്രോത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അടുത്തതാണെന്ത് സിക്സ്റ്റീൻത് ഗ്രൂപ്പ്. സിക്സ്റ്റീൻത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ഇവിടെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് ചാൽക്കോജൻസ്. ചാൽക്കോജൻസ് അല്ലെങ്കിൽ കാൽക്കോജൻസ് പല പേരിൽ വിളിക്കാറുണ്ട്. കാൽക്കോജൻസ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നവരാണെന്ത് ഓക്സിജൻ, അതുപോലെ തന്നെ സൾഫർ, ദെൻ സെലീനിയം, ദെൻ ടെലൂറിയം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ പൊളോണിയം ഇതിൻ്റെ ഈ ഗ്രൂപ്പിലെ മെമ്പറാണ് കേട്ടോ.
ദെൻ ഒരു ഇതിൽ ഈ സൾഫർ എന്ന് പറയുന്നത് വളരെ രൂക്ഷഗന്ധമുള്ള ഒരു എലമെന്റ് ആണ് കേട്ടോ. വളരെ രൂക്ഷഗന്ധമുള്ള ഒരു കോമ്പൗണ്ട് എലമെന്റ് ആണെന്ന് പറയുന്നത് സൾഫർ എന്ന് പറയുന്നത്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഒച്ചു ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഓക്സിജൻ ആണെന്ന് ഓർത്ത് വെക്കാം. ദെൻ ഈ സെലീനിയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ പുകയിലയിൽ കാണപ്പെടുന്ന പൊളോണിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ഈ ഗ്രൂപ്പിൽ തന്നെ അംഗമായിട്ടുള്ള പൊളോണിയം പുകയിലയിൽ കാണപ്പെടുന്നുണ്ട്. പൊളോണിയം കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരാ? മാഡം ക്യൂറി. ഇത്രയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് നിർത്താം. അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് അതായത് 17th ഗ്രൂപ്പിനെ പറ്റിയിട്ടും 18th ഗ്രൂപ്പിനെ പറ്റിയിട്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്ന ഒരുപാടധികം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 16th ഗ്രൂപ്പ് വരെ വെച്ചിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ വെച്ചിട്ട് നിർത്താം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 17th and 18th ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് 17th ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹാലജൻസ് ആണ്. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാൻഡിൻ ഇതൊക്കെ വരുന്നതാണ്. അതിന് 18th ഗ്രൂപ്പ് എന്ന് പറയുന്ന ആരാണ്? അലസബാധകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഗ്യാസസ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ.